ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ പാഠം ആറ് എലിയും പൂച്ചയും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ ആദ്യം നമ്മളൊരു കഥയാണ് പഠിച്ചത് അല്ലേ വലയിൽ വീണ കിളികളും വേടനും ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു കൂട്ടം പ്രാവുകൾ കാട്ടിൽ നിന്നും ആഹാരം തേടി നാട്ടിലെത്തി അവർ ഭക്ഷണം ഒന്നും കിട്ടാതെ കുറെ ദൂരെ സഞ്ചരിച്ചു അപ്പോഴാണ് കുറെ അകലെയായി കുറച്ച് ധാന്യമണികൾ കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ സന്തോഷത്തോടെ ധാന്യമണികൾ ലക്ഷ്യമാക്കി കരയിലേക്ക് പറക്കാൻ തുടങ്ങി അപ്പോൾ കൂട്ടത്തിൽ നിന്നുള്ള മുതിർന്ന പ്രാവ് പറഞ്ഞു സൂക്ഷിക്കണം ചിലപ്പോൾ എന്തെങ്കിലും ചതി ഉണ്ടാകും എന്നാൽ ആ മുന്നറിയിപ്പിന് വകവെക്കാതെ പ്രാവുകൾ നിലത്ത് എത്തി ചിതറി കിടക്കുന്ന ധാന്യമണികൾ ധൃതിയിൽ കൊത്തി തിന്നാൻ തുടങ്ങി അവർ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചു അതിനാൽ വല വിരിച്ചിട്ട് മരത്തിന് പുറകിൽ ഒളിച്ചിരുന്ന വേടനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് എല്ലാ പ്രാവുകളും അകപ്പെട്ടു പ്രാവുകൾ കരയാൻ തുടങ്ങി ആ സമയത്ത് മുതിർന്ന പ്രാവ് ഒരു സൂത്രം പറഞ്ഞു എല്ലാവരും ഒന്നിച്ച് ഒരേ ദിശയിലേക്ക് പറന്നുയർന്നു അങ്ങനെ അവർ ആ വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് ഐക്യമത്യം മഹാബലം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉത്തരം കണ്ടെത്താം വലയിൽ ചാടിയ പൂച്ച അനുഭവിച്ച പ്രയാസങ്ങൾ എന്തെല്ലാം എലി ഉരിയിടാതെ ഉരിയാടാതെ മുഖം കാട്ടിയത് എന്തുകൊണ്ടായിരിക്കും സരസതയോടെ വിളിച്ചാൻ അവനെ യഥാർത്ഥത്തിൽ പൂച്ച എലിയെ സരസമായി വിളിക്കുന്ന പതിവുണ്ടോ എന്നിട്ടും അങ്ങനെ വിളിച്ചത് എന്തുകൊണ്ടാവാം എലിയെ പ്രശംസിച്ചുകൊണ്ട് പൂച്ച പറയുന്ന വാക്കുകളേതെല്ലാം എന്തിനാണ് അങ്ങനെ പ്രശംസിക്കുന്നത് സഹായം ആവശ്യപ്പെട്ടപ്പോ എലി എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക എലി ഉരിയാടാതെ മുഖം കാട്ടിയത് എന്തുകൊണ്ടായിരിക്കും എലിയും പൂച്ചയും ആ ജന്മശത്രുക്കളാണ് എലിയെ എവിടെ കണ്ടാലും പൂച്ച ഓടിച്ചിട്ടു പിടിക്കും ഇതിനാലാണ് പൂച്ച ആപത്തിൽ പെട്ടത് കണ്ടിട്ടും എലി ഒന്നും ഇണ്ടാതെ മുഖം മാത്രം കാട്ടിയത് സരസ്വതയോടെ വിളിച്ചാൽ അവനെ യഥാർത്ഥത്തിൽ പൂച്ച എലിയെ സരസമായി വിളിക്കുന്ന പതി കൊണ്ടോ എന്നിട്ടും അങ്ങനെ വിളിച്ചത് എന്തുകൊണ്ടാവും എലിയും പൂച്ചയും ആജന്മ ശത്രുക്കളാണ് പൂച്ച ഒരിക്കലും എലിയെ സരസ്വതയോടെ വിളിക്കാറില്ല എന്നാൽ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന പൂച്ചക്കറിയാം വല കരണ്ട് മുറിച്ച് തന്നെ രക്ഷിക്കാൻ ഇപ്പോൾ എലിക്ക് മാത്രമേ കഴുകുകയുള്ളൂ അതുകൊണ്ട് സൂത്രശാലിയായ പൂച്ച എലിയെ സരസ്വതയോടെ വിളിച്ചു എലിയെ പ്രശംസിച്ചുകൊണ്ട് പൂച്ച പറയുന്ന വാക്കുകൾ എന്തെല്ലാം എന്തിനാണ് അങ്ങനെ പ്രശംസിക്കുന്നത് മൂഷിക വീര ഭവാൻ പുലിയേക്കാൾ വലയവൻ എന്നെല്ലാമാണ് പൂച്ച എലിയെ പ്രശംസിച്ചുകൊണ്ട് വിളിക്കുന്നത് വല കടിച്ചു മുറിച്ചു തന്ന തന്നെ രക്ഷിക്കുവാൻ ഇപ്പോൾ എലിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പൂച്ചയ്ക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ വേറെ വഴികളൊന്നും ഇല്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പൂച്ച ഇത്തരത്തിൽ എലിയെ പ്രശംസിക്കുന്നത് സഹായം ആവശ്യപ്പെട്ടപ്പോ എലി എന്തെല്ലാം എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക തൻ്റെ ആജന്മ പൂച്ചയെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അത് തന്നെ പിടിച്ചു തിന്നുമോ എന്ന് എലി ഭയപ്പെട്ടിട്ടുണ്ടാകാം ആപത്തിൽപ്പെട്ടിരിക്കുന്നത് തൻ്റെ ശത്രുവാണെങ്കിലും രക്ഷിക്കേണ്ടത് തൻ്റെ കടമയല്ലേ എന്നും എലി ചിന്തിച്ചിട്ടുണ്ടാകാം പാഠഭാഗത്തിലെ പുതിയ പദങ്ങളും അവിടെ സമാന പദങ്ങളും മാർജാരം പൂച്ച കരം കൈ മൂഷികൻ എലി കലഹം വഴക്ക് അരി ശത്രു തരസ പെട്ടെന്ന് കണ്ടിക്കുക മുറിക്കുക ഉരിയാടുക പറയുക കരവൂതും കരയുകയും പരവശൻ ക്ഷീണിതൻ വനഭൂമി കാട്ടുപ്രദേശം ദശ അവസരം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു